നമസ്കാരം, മദേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഇന്ന് 9 മന്ത്സ് ഓൾഡ് ആയിട്ടുള്ള ബേബീസ്, അതായത് 9 മാസം കംപ്ലീറ്റ് ആയ കുഞ്ഞുങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതുപോലെ അവരുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. 9 മാസം ആകുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സോഷ്യലി കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങുന്ന ഒരു പ്രായമാണ്. അതുപോലെ തന്നെ അവർ അവരുടെ ഇമോഷൻസ് എല്ലാം എക്സ്പ്രസ് ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ സോഷ്യലി അവെയർ ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് അവർ അകലം പാലിക്കും. അതുപോലെ തന്നെ 2-3 ദിവസം ഒരേ ആൾക്കാരെ തന്നെ കണ്ടു കഴിഞ്ഞാൽ അവരോട് അറ്റാച്ച്മെൻറ്റ് കാണിച്ചു തുടങ്ങും. അങ്ങനെ അങ്ങനെ ആ കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇമോഷൻസ്, അതായത് അവർക്ക് ദേഷ്യം വരുന്നു പെട്ടെന്ന് തന്നെ. അതുപോലെ തന്നെ അവർ ഒരു കാര്യം അവർ പിടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടിയില്ലെങ്കിൽ, ഇവിടെ ഇപ്പോൾ അതാണ് സ്ഥിരം നടക്കുന്നതെന്ന് പറഞ്ഞാൽ മൂത്തയാൾ ചേട്ടൻ എന്തെടുത്താലും അത് അവൾക്ക് വേണം. അപ്പോൾ അവളതിൽ പോയി പിടിക്കുന്നു, അവൻ കൊടുത്തില്ലെങ്കിൽ അപ്പോൾ പിന്നെ ഭയങ്കര കരച്ചിലും ബഹളവും ഒച്ചത്തിലാണ്. നമ്മളവർക്കും എവിടെയോ തലയിടിച്ചിട്ടോ അങ്ങനെ എന്തോ ആണ് കാര്യങ്ങൾ, തോടി വരുമ്പോഴേക്കും അവൻ കൊടുക്കാത്തതിനായിരിക്കും. അപ്പോൾ അങ്ങനെ അവരവരുടെ ദേഷ്യമൊക്കെ, പിന്നെ ദേഷ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ 2 കൈയൊക്കെ എടുത്ത് നിലത്തേക്ക് നോക്കിയൊക്കെ ഇരിക്കും, അങ്ങനെ എന്തൊക്കെയോ വാശിയൊക്കെ കാണിക്കും കേട്ടോ. അപ്പോൾ അതിനൊക്കെയുള്ളൊരു സമയമാണ് 9 മാസം ആകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ. പിന്നെ അവരുടെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും കൊടുത്തു തുടങ്ങാവുന്ന ഒരു സമയമാണ് കേട്ടോ ഇത്. അതായത് നമുക്ക് ചോറ് അരച്ചു കൊടുക്കുന്നതൊക്കെ ഞാൻ പതുക്കെ നിർത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉടച്ചാണ് കൊടുക്കുന്നത്, പിന്നെ മോന് കൊടുക്കുന്ന കൂട്ടത്തിൽ കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കൊടുത്തു തുടങ്ങാവുന്ന ഒരു സമയമാണിത്. വീട്ടിലുണ്ടാക്കുന്ന എല്ലാം ഇപ്പോൾ കുറേശ്ശെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് 9 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 10-ാമത്തെ മാസം തുടങ്ങിയല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കെട്ടിപ്പിടിക്കുന്നത്, അതുപോലെ നമ്മൾ ഉമ്മ കൊടുക്കുന്നത്, എടുത്ത് കൊഞ്ചിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അതൊക്കെ കാണിക്കുമ്പോഴേക്കും ഭയങ്കര സന്തോഷമായി. എത്ര വിഷമിച്ച് അല്ലെങ്കിൽ എത്ര ദേഷ്യം വന്നിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എത്ര ഇഷ്ടമില്ലാതെ ഇറിറ്റേറ്റ് ആയിരിക്കുകയാണെങ്കിലും നമ്മൾ അങ്ങനെയൊക്കെ കാണിക്കുമ്പോഴേക്കും ഭയങ്കര സന്തോഷം വരുന്നത് കാണാം. പിന്നെ അവൾ കൂടുതലായിട്ട് ഇപ്പോൾ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുകയാണ് എൻ്റെ അടുത്തേക്ക്. മുഴുവൻ സമയം നമ്മളെ കാണുന്നതുകൊണ്ടായിരിക്കും പകൽ മുഴുവൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് എപ്പോഴും അത് കാണിക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. പിന്നെ കുഞ്ഞുങ്ങൾ നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും ആ വാക്കുകൾ തിരിച്ചിങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സമയമാണ്. അതായത് വാക്കായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിലും അത് അവരെന്തെങ്കിലും ഒരു സൗണ്ടായിട്ടെങ്കിലും തിരിച്ച് നമ്മളോട് പറയും. ഇപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മോൾക്ക് കാക്ക പൂച്ച എങ്ങനെയാണ് കരയുന്നതെന്ന് ചോദിച്ചാൽ അവളൊരു സൗണ്ട് കേൾപ്പിച്ച് തരും. അതുപോലെ ബൗബോ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനൊരു സൗണ്ട് കേൾപ്പിച്ച് തരും. പിന്നെ അതുപോലെ തന്നെ മഴ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ മഴ വരുന്നുണ്ടല്ലോ, അപ്പോൾ ഈ മഴ ഇങ്ങനെ കാണിച്ചിട്ട് മഴ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴേക്കും പുറത്തേക്ക് നോക്കുക ആൾ. അപ്പോൾ അതുപോലെ അവർ കുറച്ച് കുറച്ച് വാക്കുകളൊക്കെ അങ്ങോട്ട് ക്യാച്ച് ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമാണ്. ഇങ്ങനെ തന്നെ ഇരുന്ന് കളിക്കാനായിരിക്കും ഇപ്പോൾ അവർക്ക് കൂടുതൽ ഇഷ്ടം. എല്ലാ കളിപ്പാട്ടം ചുറ്റും നിരത്തിയിട്ടിട്ട് ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ടേ, ഇവിടെ പണി നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ബിച്ചുകുട്ടിക്ക് ഇങ്ങനെയാണ്, എല്ലാം ഞാനിപ്പോൾ നിലത്തിട്ട് കൊടുത്തേക്കുവാണ്, എന്നിട്ട് നോക്കും. ഇടയ്ക്കിടയ്ക്ക് എല്ലാം വായിലേക്കാണ് പോണേ. എന്താ വരുന്നു, അമ്മേനെ പിടിച്ച് എണീറ്റ് നിൽക്കുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള പരിപാടിയാണ് കൈ വിട്ടിട്ട് നിൽക്കാനായിട്ട്. എല്ലായിടത്തും പോയി പിടിച്ച് നിൽക്കും. അപ്പം അതുകൊണ്ട് എപ്പോൾ വീയൂ എന്ന് അറിയില്ലാത്തതുകൊണ്ട് പുറകെ ഇങ്ങനെ കൊണ്ട് നടക്കണം. കുറച്ച് ദിവസം മുമ്പ് നടന്ന കാര്യങ്ങൾ വരെ അവർക്ക് ഓർമ്മയുണ്ടാവും. അപ്പം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, എന്തെങ്കിലും ഇൻസിഡൻ്റ് ഒക്കെ 2-3 ദിവസം മുന്നേ നടന്നതൊക്കെ അവർക്ക് ഓർമ്മയിലുണ്ടാവും. ആ സെയിം കാര്യം കാണുവാണെങ്കിൽ അവരത് ഓർക്കും. അവരുടെ പകലുറക്കം കുറയും. പകലുറക്കം കുറഞ്ഞിട്ട് പകൽ കൂടുതൽ സമയം കളിയായിരിക്കും. രാത്രിയിൽ ഉറക്കം ഏതാണ്ട് കുറച്ചൊക്കെ സ്റ്റേബിൾ ആകുന്ന ഒരു സമയമാണ്. ചില കുഞ്ഞുങ്ങൾ പകൽ ഉറങ്ങും. ഇപ്പോൾ ദേശിക്കുട്ടി കുറച്ച് നേരമൊക്കെ ഉറങ്ങുന്നുണ്ട്, പക്ഷേ കുറവാണ് ഉറങ്ങുന്ന സമയം. രാത്രിയിൽ കൂടുതൽ സമയം ഉറങ്ങും ഈ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ. ബോള് ഉരുട്ടി കളിക്കാൻ അല്ലെങ്കിൽ ബോള് കൊണ്ടുള്ള കളിയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഈ സമയത്ത് ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ബോള് വീട്ടിൽ വാങ്ങിച്ചു കൊടുക്കുന്നത്, അത് കുഞ്ഞുങ്ങൾക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ബോള് വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ബോൾ കളിക്കുക, അല്ലെങ്കിൽ നമ്മളായാലും കൂടി കഴിഞ്ഞാൽ ഇഷ്ടമാണ് അവർക്ക് ബോൾ ഉരുട്ടി കളിക്കാനായിട്ട്. അപ്പോൾ അത് കളിക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ അവർ പറയാനും പഠിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ബോളൊക്കെ എപ്പോഴും നമ്മൾ ഈ ഒരു ഏജ് കഴിഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ലതാണ്.